ജീവിതശൈലി പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഈമാൻ കാര്യത്തിൽ അഞ്ചാമത്തേതായ പരലോക വിശ്വാസത്തെക്കുറിച്ചാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ചെറിയ രൂപത്തിൽ ഒന്ന് വിശദീകരിച്ചത്. എന്താണ് പരലോകമെന്നും അതിൽ വിശ്വസിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നും പരലോക വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ കുറഞ്ഞ രൂപത്തിലാണെങ്കിലും മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചു. പരലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പേരുകളിൽ പരലോകത്തിൻ്റെ ഒരു പേരാണ് യൗമുൽ ആഖിർ എന്നുള്ളത്. ഹദീസുകൾ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോഴും ഖുർആനിലെ ആയത്തുകൾ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ യൗമുൽ ആഖിർ എന്നിങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. യൗമുൻ എന്ന് പറഞ്ഞാൽ ദിവസം, അൽ ആഖിർ അവസാനത്തെ ദിവസം. പരലോകത്തിന്റെ ഒരു പേരാണ് യൗമുൽ ആഖിർ. എന്നാൽ യൗമുൽ ആഖിറിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് രൂപത്തിലാണ് യൗമുൽ ആഖിറുണ്ട്. ഒന്ന്, ഓരോ വ്യക്തിയുടെയും അവസാന നാൾ, ഓരോ വ്യക്തിക്കും സംഭവിക്കുന്ന അവസാന നാളുണ്ട്. മറ്റൊന്ന്, ലോകത്തിന് മുഴുവനായി സംഭവിക്കുന്ന അവസാന നാൾ. ഇത് രണ്ടും യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും പരലോകത്തിന്റെ അവസ്ഥകൾ വിശദീകരിക്കുമ്പോൾ ലോകവസാനത്തിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട്. ലോകവസാനം ആകണമെങ്കിൽ ഇനിയും കുറേ കാലങ്ങളില്ലേ, അതിൻ്റെ അടയാളങ്ങളെല്ലാം മുഴുവനായി വന്നിട്ടില്ലല്ലോ, ഇനിയും ഒരുപാട് അടയാളങ്ങൾ വരാനുണ്ട്. അതുകൊണ്ട് ഇപ്പം അടുത്തൊന്നും എന്തായാലും ലോകം അവസാനിക്കാൻ പോകുന്നില്ല എന്ന സമാധാനത്തിലിരിക്കുന്ന ചില മനുഷ്യരെങ്കിലും നമുക്ക് കാണാൻ പറ്റും. സത്യത്തിൽ ലോകവസാനത്തെ സംബന്ധിച്ചിടത്തോളം ലോകവസാനമുണ്ട് എന്ന് പഠിപ്പിച്ച ഏതൊരു മതമാണോ ഏതൊരു ആദർശമാണോ നമ്മൾ സ്വീകരിക്കുന്നത്, ആ പ്രമാണങ്ങളിലൂടെയും ആ ഖുർആനിലൂടെയും ആ ഹദീസിലൂടെയും ഒക്കെ അതിൻ്റെ അടയാളങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ യൗമുൽ ആഖിർ എന്ന് പറയുന്ന ലോകവസാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് വിശദീകരിക്കാം. ഇവിടെ ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തിയുടെയും അവസാന നാളിനെ കുറിച്ചാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അൽ മൗത്ത്, മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഒന്നാണ് മരണമെന്നുള്ളത്. ഈ ലോകത്ത് ഒട്ടേറെ മതങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്, പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, വ്യത്യസ്തമായ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെയാണ് എല്ലാവരും പിടിക്കുന്നത്. എന്നാൽ ലോകത്ത് ഏത് ആദർശമാവട്ടെ, ഏത് മതമാവട്ടെ, ഏത് ദർശനമാകട്ടെ, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്ത് ആരെല്ലാം ജനിച്ചിട്ടുണ്ടോ അവരൊക്കെ ഒരു സമയമാകുമ്പോൾ മരിക്കും എന്ന വിഷയത്തിൽ ആർക്കും സംശയമില്ല. മരണത്തിന് ശേഷം പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടോ, പിന്നെ സ്വർഗമുണ്ടോ നരകമുണ്ടോ, ആ വിഷയത്തിൽ മാത്രമേ ചർച്ചകളുള്ളൂ. മരിക്കും എന്ന വിഷയത്തിൽ ഒരാൾക്കും സംശയമില്ല. അത് ആയത്ത് വെച്ചുകൊണ്ടും ഹദീസ് വെച്ചുകൊണ്ടും വിശദീകരിക്കേണ്ടതുമില്ല. പക്ഷേ ലോകത്തെല്ലാവരും അംഗീകരിക്കുന്ന ഈ ഒരു കാര്യവും വിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അംഗീകരിക്കുന്ന വിഷയമാണ്. പക്ഷെ എന്നിട്ടും ഖുർആൻ ഒരുപാട് ആയത്തുകൾക്ക് കൊടുത്തു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണം രുചി നോക്കുക തന്നെ ചെയ്യുന്നതാണ്. ഈ ഒരു ആയത്ത് കേൾക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, മരിക്കൂട്ടോ, മരിക്കും. ഇന്ന് നമ്മൾ ജീവിക്കുന്നത്, ജീവിതത്തെ എത്രത്തോളം ആസ്വദിക്കുന്നുണ്ടോ അതുപോലെ മരണം നിങ്ങൾ ആസ്വദിക്കും. ദായിഖത്തുൽ മൗത്ത്, മരണം നിങ്ങൾ ആസ്വദിക്കുന്ന പറഞ്ഞു. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യത്തെ പിന്നെ എന്തിനാ ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് നിങ്ങൾ മരിക്കും മരിക്കും എന്ന് പറഞ്ഞു?
അത് നമ്മുടെ ജീവിതം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജീവിതം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളെല്ലാവരും മരണം അംഗീകരിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ആ മരണത്തിന് വേണ്ടി എന്ത് നമ്മൾ ചെയ്തു? നമ്മുടെ ജീവിതത്തിൽ ഹറാമും ഹലാലും നോക്കിയോ? ഇന്ന് മാത്രം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പോട്ടെ, ഇന്നത്തെ ദിവസം മരിക്കുമെന്ന് ഉറപ്പുള്ളവരാണ് നമ്മൾ. ഒരു പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ അത് മുഴുവനാകുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോകാം. അത് സംഭവിക്കൂലേ? സംഭവിക്കാം. പിന്നെന്തേ? എന്നാലും ചിലപ്പോ കുറച്ചും കൂടി സാവകാശം കിട്ടിയാലോ, ഇനിയും കുറച്ചു കാലം കൂടി കിട്ടിയാലോ. എന്റെ വാപ്പ ജീവിച്ചിരിക്കുന്നില്ലേ, എന്റെ ഉമ്മക്കൊരു കുഴപ്പമില്ല, എന്നേക്കാൾ പ്രായമുള്ളവരാ അവരൊക്കെ, എന്നിട്ട് അവരുള്ള സമയത്ത് ഞാൻ എങ്ങനെ മരിക്കാനാ? ഒരു പക്ഷെ നമ്മൾ പറയണമെന്നില്ല, നമ്മുടെ മനസ്സിലുണ്ട്. എത്രയോ ആളുകളുണ്ടല്ലോ ഇവിടെ, എന്നേക്കാൾ പ്രായമുള്ള ആളുകളില്ലേ ഇവിടെ, പിന്നെ അവരൊന്നും മരിക്കാതെ ഞാൻ മാത്രം മരിക്കും. അതൊന്നും ആയിട്ടില്ല, സമയമായിട്ടില്ല, സമയമായിട്ടില്ല, എന്റെ സമയം അടുത്തിട്ടില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചിന്തയെങ്കിൽ, ആ മരണത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ പറയുമ്പോൾ ഒട്ടേറെ വാചകങ്ങൾ. എത്രത്തോളം എന്നാൽ മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാനാണ് മനുഷ്യൻ ശരിക്കും നോക്കുന്നത്. സത്യത്തിൽ എന്താ മരണം എന്നുള്ളത് കൂടി ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താ ശരിക്കും മരണം എന്ന് പറഞ്ഞാൽ? എന്താ നമ്മുടേത് എന്ന് പറയുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മുടേതല്ലാതാവുക. നമ്മുടെ വീട്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, ഇതൊക്കെ നമ്മളിൽ നിന്നും അകന്നകന്ന് പോവുക. ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിൽ ഒരാളുടെ മരണം നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചേക്കാം. പക്ഷേ അയാൾ മരണപ്പെട്ടാലും നമുക്ക് ബാക്കിയുള്ളവരൊക്കെയുണ്ട്. എന്നാൽ നമ്മൾ മരണപ്പെട്ടാലോ? നമ്മൾ മരണപ്പെട്ടാലോ പിന്നെ ഒരാളും നമ്മുടെ കൂടെ ഇല്ല. നമ്മളെ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളാവട്ടെ, ഭാര്യയാവട്ടെ, നമ്മൾ ഇന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കബറിലേക്ക് ഇന്ന് വൈകുന്നേരത്ത് നമ്മുടെ മയ്യത്ത് ഇറക്കി വെക്കുമ്പോ ഭാര്യ ഓടി വന്നിട്ട് അദ്ദേഹം ഞാനില്ലാതിരിക്കൂല, ഞാനും അവിടെ പോയിരിക്കട്ടെ എന്ന് പറയൂല. ഒരു മകനും പറയൂല ഞാൻ വാപ്പാന്റെ കൂടെ കിടക്ക എന്നുള്ളത്. ഒരു ഉമ്മയും പറഞ്ഞില്ല എന്റെ മോന് എന്റെ മോന്റെ കൂടെ ഞാൻ ഉണ്ടാകും. ആരും പറയൂല. പ്രിയപ്പെട്ടവരെ, അതാണ് ശരിക്കും മരണം. നമ്മൾ നമ്മുടേത് എന്ന് പറയുന്ന എല്ലാം നമ്മുടേതല്ലാതാക. എത്രത്തോളം എന്നാൽ നമ്മുടെ പേര് പോലും നമ്മുടേതാവും, നമ്മുടേതിൽ നിന്ന് നമ്മളിൽ നിന്ന് അകന്നു പോകും. ഒരാൾ മരണപ്പെട്ട്, നമ്മളിൽ ഒരാൾ മരണപ്പെട്ടു പോയി, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ അല്ലാഹു കാത്തി രക്ഷിക്കുമാറാവട്ടെ. അര മരിച്ച ആളുടെ വീടേതാ? അവിടെ എത്തിക്കഴിഞ്ഞാലോ മയ്യത്ത് എവിടെ വെച്ച്? മയ്യത്ത് കുളിപ്പിച്ചോ? മയ്യത്ത് കഫൻ ചെയ്തോ? മയ്യത്ത് കബറടക്കിയോ? മയ്യത്ത് നമസ്കാരം കഴിഞ്ഞോ? മയ്യത്ത് കൊണ്ടുപോയോ? പേര് പോലും പറയുന്നില്ല. നമ്മുടെ പേരെടുത്തിട്ടല്ലോ പറയണത്, പേര് വിളിച്ചിട്ടല്ല സംസാരം, പേര് പോലും മാറ്റുന്നു. ഇതാണ് ശരിക്കും മരണം എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ആ മരണത്തിൽ നിന്ന് ഒരാൾക്കും ഓടി അകലാൻ കഴിയൂല. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, കുൽ, നബിയെ പറയുക, നബിയെ പറ, ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ ഓടിയകലുന്നതായ മരണമില്ലേ, ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുന്നതാണ്. ثم ترتون الى عالم الغيب والشهاده فينبئكم بما كنتم تعملون. ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, നിങ്ങൾ ഓടിപ്പോകുന്ന മരണമല്ലേ, ആ മരണം നിങ്ങളെ പിടികൂടും. ഇവിടെ ഒരു വൈറസ് കാണുമ്പോ ഇവിടുന്ന് ഓടിപ്പോകുക വേറെ നാട്ടിക്ക്, എന്നാൽ അവിടെയായിരിക്കും മരണം ഉണ്ടാകുക. അവിടുന്നൊന്ന് കാണുമ്പോഴേക്ക് ഓടി തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇവിടെയായിരിക്കും മരണം ഉണ്ടാകുക. എവിടെയും നിങ്ങൾക്ക് ഓടിപ്പോകാൻ കഴിയൂല. നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഓടിക്കോ. അതുകൊണ്ടാണ് മുൻഗാമികളിൽപ്പെട്ട ഒരു പണ്ഡിതന്റെ അടുക്കിലേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ്, പക്ഷെ എനിക്ക് ചില തെറ്റുകളൊന്നും ഒഴിവാക്കാൻ പറ്റണില്ല. പണ്ടു മുതലേ ചെയ്ത് ശീലിച്ചതാണ് നമ്മൾ പറയുന്ന വാക്കുകൾ കേട്ടോ, പണ്ടു മുതലേ ശീലിച്ച ചില ശീലങ്ങളാണ്, മാറ്റാൻ പറ്റണില്ല. എന്താ ഞാൻ ചെയ്യാ, എന്താ ഞാൻ ചെയ്യാ? അതിന് അദ്ദേഹം കൊടുക്കുന്ന കുറെ മറുപടികൾ, ഒരു മറുപടി മാത്രം പറയാം. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ,
മരിക്കുന്നുള്ള ബോധ്യമുണ്ടോ ചോദിച്ചു. മലക്കൽ മൗത്ത് നിങ്ങളുടെ അടുക്കൽ വരുമെന്നുള്ള ബോധ്യമുണ്ടോ? ഉണ്ട്. അത് ഏത് സമയത്തും വരുമോ? ആ ഏത് സമയത്തും വരും. എന്നാൽ നിങ്ങളുടെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത് ആ മലക്കുൽ മൗത്തിനെ തള്ളിയിട് മറിച്ചിട് എന്നിട്ട് നിനക്ക് തോന്നിയത് ചെയ്തോ? സാധിക്കുമായിരിക്കെങ്കിലും, ആർക്കെങ്കിലും സാധിക്കോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലുള്ളത് എന്താ? ഞാൻ ഈ തെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മരിക്കൂല എന്നുള്ളതല്ലേ? പക്ഷേ നമ്മൾ ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെട്ടു പോയാലോ? നമ്മൾ ആ ഹറാമിൽ മുങ്ങിക്കുളിക്കെ നമ്മൾ മരണപ്പെട്ടു പോയാലോ? അവിടെയാണ് വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, നിങ്ങൾ എവിടെയായിരുന്നാലും മരിക്കും. ഐനമാ തകൂനു യുദരിക്കുമുൽ മൗതു വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകളിലായിരുന്നാൽ പോലും മരണം നിങ്ങളെ പിടികൂടുന്നതാണ്. വല്ലാത്തൊരു വാക്കാ പറയുന്നേ. എത്ര വലിയ സെക്യൂരിറ്റി ഉണ്ടെങ്കിലും, എത്ര വലിയ ബ്ലാക്ക് ഹാറ്റ്സ് ഉണ്ടെങ്കിലും ശരി, എല്ലാ അർത്ഥത്തിലും വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി, അതിൽ വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കി, അതിൽ വലിയ ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ എല്ലാ സുരക്ഷയോടുകൂടിയിരുന്നാലും ശരി, യുദരിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ കണ്ടുമുട്ടും, നിങ്ങളെ പിടികൂടും, നിങ്ങളുമായിട്ടേ പോകും. പ്രിയപ്പെട്ടവരെ, പിന്നെ എങ്ങനെ രക്ഷപ്പെടാ? എങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അറാദല്ലാ, അല്ലാഹു സുബ്ഹാനഹു തആല ഒരാളുടെ റൂഹ് എടുക്കാൻ വേണ്ടി അല്ലാഹു തീരുമാനിച്ചു, ഒരു നാട്ടിൽ വെച്ചിട്ട് അയാളുടെ റൂഹ് എടുക്കണമെന്നാണ് അല്ലാഹു തീരുമാനിച്ചതെങ്കിൽ അയാൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യം അല്ല ഉണ്ടാക്കുന്നു. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളായിരിക്കും, പെട്ടെന്ന് അയാൾക്ക് അത് വിസ റെഡിയാവുന്നു, അയാളുടെ പാസ്പോർട്ടൊക്കെ ഓക്കെ ആവുന്നു, അയാൾക്ക് പെട്ടെന്ന് എല്ലാ ടെസ്റ്റുകളും നടത്തുന്നു, എല്ലാം ഓക്കെ, നേരെ ഗൾഫിലേക്ക് പോകുന്നു. അവിടെ എത്തി അയാൾ ചിലപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് ഒരു നെഞ്ചുവേദന. എത്ര ആളുകളെ നമ്മൾ കേട്ടിട്ടുണ്ട്, 10-15 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് നാട്ടിലേക്ക് വരാനായി എല്ലാ തയ്യാറെടുപ്പെടുത്ത ആളുകളുടെ മരണവാർത്ത നമ്മൾ കേട്ടിട്ടില്ലേ? പത്രത്താളുകൾ വായിക്കുമ്പോൾ നമ്മൾ പറയും, എന്തൊരു മനുഷ്യനല്ലേ, എന്തൊരു അവസ്ഥയാണല്ലേ. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു തആല ഇന്ന നാട്ടിൽ വെച്ചോണാണ് അദ്ദേഹത്തിന്റെ റൂഹ് എടുക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് അയളെത്തും, അയളെത്തും. അത് അല്ലാന്റെ തീരുമാനമാണ്, അല്ലാന്റെ ഖദറാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു തആല ഒരു തീരുമാനം, ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഡേറ്റും ഒരു തീയതിയും ഒരു സമയവും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖദിമൂൻ. ഒരു മനുഷ്യന്റെ അജൽ, ഒരാളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ സമയം ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ നീക്കൂല. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഇന്ന് ഉച്ചക്ക് 2 മണിക്ക് നമ്മളിൽ ഒരാളുടെ റൂഹ് എടുക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും 1:59 ചുരുങ്ങൂല, 2:01 മാറൂല. കൃത്യം 2 മണിക്ക് തന്നെ അയാളുടെ റൂഹ് എടുത്തിരിക്കും. മലക്കൽ മൗത്തിനെ ഏൽപ്പിക്കപ്പെട്ടൊരു ഉത്തരവാദിത്ത. അയാൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, പറയാൻ ഒരുപാടുണ്ടാകും, എന്റെ വീട് പണി മുഴുവനായിട്ടില്ല, എന്റെ മക്കൾ ചെറുതാണ്, എന്റെ ഭാര്യക്ക് അസുഖമാണ്, എനിക്കിനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, എല്ലാം അവിടെയാണ്. ആഗ്രഹങ്ങൾ പൂർണ്ണമായി കൊണ്ട് ഒരാളും മരണപ്പെട്ടിട്ടില്ല, ആഗ്രഹങ്ങൾ ബാക്കി വെക്കാതെ. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കളെ. ഇന്ന് നമ്മളിൽ ഒരാൾ മരിക്കുമെന്നുള്ളത് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് 2 മണിക്കുള്ള നമ്മുടെ മരണം നമ്മളിൽ ഒരാളുടേതാണെങ്കിൽ, ആ രംഗം കൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാ. നമ്മളിങ്ങനെ നടന്നു പോകുന്നു, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റുന്നു, നമ്മളെയും കൊണ്ട് വേഗം ഒരു ആംബുലൻസ് പാലക്കാടുള്ള ഏതൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ മരണം സംഭവിക്കുന്നു. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. നമ്മുടെ വീട്ടിലേക്കൊരു കോള് വരും, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്. ആർത്ത് കരച്ചിലുകൾ ഉണ്ടാകും വീട്ടിൽ. നേരെ ഇതുവരെ നമ്മുടെ വീടിന്റെ ഉമ്മരത്തേക്ക് വരാത്ത ഒരു വാഹനത്തിൽ പ്രത്യേക സൈറണോടുകൂടി നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ആംബുലൻസ് ഇങ്ങനെ എത്തും, ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടിയിട്ടുണ്ടാകും, നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോയി വെക്കും. നമ്മുടെ ഭാര്യ അപ്പുറത്തിരുന്ന് കരയുന്നുണ്ട്, നമ്മുടെ മക്കൾ ഓടി വന്ന് നമ്മുടെ മയ്യത്തിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇന്ന് സംഭവിക്കാം,
ഇന്ന് രാത്രിയോടുകൂടി ഒരുപക്ഷെ നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കാം. ഇന്നലെ നമ്മുടെ റൂമിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കട്ടിലിൽ, നമ്മുടെ കിടക്കയിൽ സന്തോഷത്തോടു കൂടി കിടന്നവരാണ് നമ്മൾ. പക്ഷേ ഇന്ന് ഇന്നൊരു പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഒരു പള്ളിക്കാട്ടിലേക്ക് അതിൻ്റെ ആ ഒരു ഖബറിൻ്റെ ഇരുട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോയി കിടത്താം. നാളെ ഈ സമയമാകുമ്പോഴേക്ക് നമ്മളിലേക്ക് മലക്കുകൾ വന്ന് ചോദ്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തണം. ഈ മരണത്തിൽ നിന്ന് ഒരിക്കലും നമുക്കൊരു രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്. കൊറോണയുടെ വിഷയം വരുമ്പോൾ നമുക്ക് പറയാം, ഞാൻ എങ്ങോട്ടും പോകണില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നോളാം, ഞാൻ എല്ലാ സെക്യൂരിറ്റിയും അത് എടുത്തുകൊള്ളാം, അതിൻ്റെ എല്ലാ പ്രതിവിധിയും ഞാൻ ചെയ്തുകൊള്ളാം, ഒക്കെ ശരിയാണ്. പക്ഷേ അതിന്നൊക്കെ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വരാം, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ആ ഒരു ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. പ്രത്യേകിച്ച് മരണചിന്തയിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? അക്സിയു ദിക്റഹാദി മുല്ലദാത്, ഈ സന്തോഷങ്ങളെല്ലാം തകർത്ത് കളയുന്ന, ഈ ആസ്വാദനങ്ങളെല്ലാം നശിപ്പിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായിട്ട് ഓർത്തുകൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം ധാരാളമായിട്ട് ഓർക്കുക. എന്താണ് പ്രിയപ്പെട്ടവരെ, മരണചിന്തയിലൂടെ, മരണത്തെ ഓർക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണെന്നറിയോ? അതിൽ ഒന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബുദ്ധിമാനാണ്. മരണത്തെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ബുദ്ധിമാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു അൻസാരിയായ സഹാബി വന്നു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സലാം പറഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, അള്ളാഹുവിന്റെ റസൂല്, സത്യവിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് ആരാന്ന് വെച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, അവരേറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്, സൽ സ്വഭാവത്തിന്റെ ഉടമയാണ്. അപ്പൊ വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ്, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, എന്നാൽ വിശ്വാസികളിൽ ആരാണ് ഏറ്റവും നല്ല ബുദ്ധിമാനാരാ, ഏറ്റവും നല്ല ബുദ്ധിമാനാരാ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അക്സറുഹും ലിൽ മൗത്ത് ذكرا واحسنهم لما بعده استعدادا اولئك الاقيا. നിങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയോ? ധാരാളമായിട്ട് മരണത്തെ ഓർമ്മിക്കുകയും ആ മരണത്തിന് വേണ്ടി പരിശ്രമിക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാരാണോ അവരാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ. അപ്പൊ മരണചിന്തയിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളാണ്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഒരാൾ എപ്പോഴും മരണത്തെ ഓർമ്മിക്കുകയാണെങ്കിൽ അയാൾക്കുണ്ടാകുന്ന മറ്റൊരു ഖൈർ എന്താണെന്നറിയോ? അയാൾ തൗബക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തീരുമാനിക്കും. തൗബയുടെ കാര്യത്തിൽ തൗബയുടെ കാര്യത്തിൽ അയാൾ ധൃതി കാണിക്കും. എന്താ ഈ തൗബ എന്ന് പറഞ്ഞാൽ? എന്താ ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് റബ്ബേ ഇനി ഒരിക്കലും ഞാൻ അത് ചെയ്യൂല എന്ന് പറയുകയും ആ പ്രവർത്തനങ്ങളിൽ നിന്ന് പരിപൂർണമായി വിട്ടു നിൽക്കുകയും ഇനി ഒരിക്കലും അതിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മരണചിന്ത ഉള്ള ഒരാളാണെങ്കിൽ അതിന് നിൽക്കും. അതല്ലെങ്കിൽ എന്താ ചെയ്യാന്നറിയോ? നിങ്ങൾ ചെയ്യണ തെറ്റല്ലേ, ആ തെറ്റന്നെ മാറണ്ടേ, മാറണം. ഇപ്പോഴൊന്നും അല്ലേ, കുറച്ചും കൂടി, എന്തായാലും ഇപ്പൊ ഇങ്ങനെ തുടങ്ങിയില്ലേ, ഇതിങ്ങനെ പോട്ടെ, കുറച്ചു കാലം കൂടി പോട്ടെ, എന്നിട്ട് ഞാൻ ഇനി ഒരു കല്യാണമൊക്കെ കഴിച്ച് മക്കളൊക്കെ ആയി, പിന്നീട് പേരമക്കളൊക്കെ ആയി, ഞാനൊരു ഉംറക്ക് കൊണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഹജ്ജ് ചെയ്യണം, ആ ഹജ്ജിന്റെ സമയത്ത് എല്ലാം അള്ളാഹുവിനോട് പറഞ്ഞ് തന്നിട്ട് ഒഴിവാണ്. മരണത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത ആളുകളുടെ വാക്കുകളാണ് പിന്നെ നേരാവാന്ന് പറയണ സ്വഭാവം, പിന്നെ നന്നാവാന്ന് പറയണത്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഹറാമ എന്ന് ബോധ്യമുള്ള എല്ലാ വിഷയങ്ങളും അത് എല്ലാത്തൊന്നും വിട്ടു നിൽക്കും മരണചിന്തയുള്ളവനാണെങ്കിൽ. അതല്ലെങ്കിലോ അവൻ അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല എന്നുള്ളത് അതിന്റെ അർത്ഥം. പണ്ഡിതന്മാരിൽ ഇമാം അഹ്മദ് താബിയായ ഒരു പണ്ഡിതനാണ് ഇമാം അഹ്മദ് റഹ്മഹുള്ളാഹ്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ കാലത്ത് ജനാസയിൽ പങ്കെടുക്കുമാർ മയ്യത്ത് കൊണ്ടുപോകുന്നതിൽ പങ്കെടുക്കും. അതിൽ പോകുന്ന സമയത്താണ് ഒരുപാട് കരച്ചിലുണ്ടാവുന്നത്. ഈ മയ്യത്തിന്റെ കൂടെ പോകുമ്പോഴും മയ്യത്തിനെ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴൊക്കെ കരച്ചിൽ. അതൊരിക്കലും ആ മരിച്ചവനെ ഓർത്തുകൊണ്ടുള്ള കരച്ചിലല്ലായിരുന്നു, മറിച്ച് ആ കൂടെ പോകുന്ന ആളുകൾ റബ്ബേ ഞാനും ഇങ്ങനെ പോകേണ്ടതാണല്ലോ എന്ന ബേജാറിലാണ് കരഞ്ഞിരുന്നത്. നമ്മുടെ മുൻഗാമികളുടെ അവസ്ഥയാണ്. മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും മരിച്ച ആളുകളെ കൊണ്ടുപോകുമ്പോഴൊക്കെ അങ്ങേറ്റം ബേജാറാണ്. കാരണം എന്റെ മരണം എപ്പോഴാണ് സംഭവിക്കുക? ആ ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഏത് സിനിമയിൽ നിന്നും നമ്മൾ ഒഴിവാകും?
ഏറ്റവും ലളിതമായിട്ട് പറയാ, ഇതിലേതെങ്കിലും ഒരു വ്യക്തി പലിശയുമായി ലോണുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചു, മരണബോധ്യമുള്ള ഒരാളാണെങ്കിൽ, മരണചിന്ത ഉള്ള ഒരാളാണെങ്കിൽ ഇന്ന് തന്നെ അത് ഒഴിവാക്കാൻ നോക്കും. ആ ബോധ്യം ഇല്ലെങ്കിലോ അതിന്റെ രണ്ടു കൊല്ലം കൊണ്ടത് തീരും. രണ്ടു കൊല്ലത്തിന്റെ പരിപാടിയുള്ളൂ, അത് കഴിഞ്ഞാൽ തീരും. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? രണ്ടു കൊല്ലത്തിന് ഞാൻ മരിക്കൂല എന്നല്ലേ. ഇനി ആ രണ്ടു കൊല്ലത്തിന്റെ ഇടയിൽ നമ്മൾ മരിച്ചാലോ അള്ളാഹുവിന്റെ അടുക്കൽ എന്താ പറയാ? അള്ളാഹുവിന്റെ അടുക്കൽ എന്താ പറയാ? നമ്മൾ ചെയ്യുന്ന ഏതൊരു ഹറാമിന്റെ വിഷയം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഇവിടുന്ന് ചിലപ്പോൾ നാവിന്റെ നീളത്തിനനുസരിച്ചുകൊണ്ട്, വാക് സാമർഥ്യത്തിനനുസരിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാം. ഉറപ്പാ, ഉറപ്പാണ്, ഇവിടുന്ന് പിടിച്ചു നിൽക്കാം നമുക്ക്. നമ്മളോടൊക്കെ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ, ഞാൻ രണ്ടെണ്ട് പറഞ്ഞു പിന്നോ മിണ്ടിയിട്ടില്ല, എന്നോട് ആ വർത്തമാനത്തിന് വന്നിട്ടില്ല, ഞാൻ അതിന് നല്ല മറുപടി കൊടുത്തു. ശരിയാണ്, ഇവിടെ നമ്മുടെ നാവിന്റെ നീളത്തിനനുസരിച്ചുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ നാളെ പരലോകത്ത് നമ്മുടെ വായകൾക്ക് സീല് വെക്കും, നമ്മുടെ കൈകൾ സംസാരിക്കും, നമ്മുടെ കാലുകൾ സാക്ഷി നിൽക്കും. സൂറത്ത് യാസീനിലുള്ള ആയത്ത. നമ്മൾ വിശ്വസിക്കുന്നില്ലേ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ എന്താ നമുക്ക് പറയാനുണ്ടാകുക? നമ്മൾ ആ ഹറാമ് ചെയ്തുകൊണ്ടിരിക്കെ മരിച്ചു പോകുക എന്നുള്ളത്, ഏത് തിന്മയിൽ നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കെ അതിൽ നിന്ന് മരിച്ചു പോകുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മരണചിന്തയുണ്ടോ, അങ്ങേയറ്റം തൗബ ചെയ്യും, തൗബയിലേക്ക് ധൃതിപ്പെട്ട് വരും. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, മനസ്സംതൃപ്തിയുള്ള ഒരു ജീവിതമായിരിക്കും ഉണ്ടാകുക മരണചിന്ത ഉള്ള ആളുകൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ആസ്വാദനങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ആ മരണത്തെ നിങ്ങൾ ധാരാളമായിട്ട് ഓർമ്മിക്കണം. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ മരണചിന്ത കൊണ്ടുണ്ടാകുന്നത്, ഒരടിമ ഏതൊരു ഞെരുക്കത്തിൽ മരണത്തെ ഓർത്താലും അത് അവന് വിശാലത നൽകും. നല്ല പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്തും അയാൾ മരിക്കണ ചിന്ത, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അയാൾ ചിന്തിക്കാൻ അറിയോ, ഈ ഒരു വിഷമം വെച്ച് നോക്കുമ്പോൾ മരണം അതെനിക്ക് സന്തോഷമുള്ള കാര്യം, ഇതിനേക്കാൾ ഖൈർ എനിക്ക് മരണ, എനിക്ക് ഇതിനേക്കാൾ വലിയ സന്തോഷം അവിടെ ഉണ്ടാകാൻ പറ്റും. എന്നാൽ ജീവിതത്തിൽ അയാൾക്ക് ലഭിക്കുന്ന സന്തോഷങ്ങൾ ആലോചിക്കുന്ന സമയത്തോ, പടച്ചോനെ ഇതൊക്കെ നഷ്ടപ്പെടുന്നതാണല്ലോ എന്ന നിലക്ക് ആ സന്തോഷം അതോടുകൂടി നഷ്ടപ്പെടുകയും ചെയ്യും. രണ്ടും ഒരു ഒറ്റ ചിന്തയിലൂടെ, മരണ ചിന്ത എന്നുള്ള ദിക്റുൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്നുള്ളതിലൂടെ അയാൾക്ക് നേടാൻ പറ്റുന്നുള്ളതാണ്. മൂന്നാമത്തെ വിഷയം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഇബാദത്തിന് ആവേശം നൽകും. ഇബാദത്തിന് ആവേശം ഉണ്ടാകും. ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വലിയ താല്പര്യമായിരിക്കും. മരണചിന്തയുള്ളവനിക്ക് ആ താല്പര്യം ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ ബാങ്ക് വിളിക്കും. അപ്പൊ ഇങ്ങനെ ആലോചിക്കും, ബാങ്ക് വിളിച്ചിട്ടല്ലേ ഉള്ളൂ, ഇനി ഇഖാമത്തുണ്ടല്ലോ, ഏകദേശം 20-25 മിനിറ്റ് ഇനിയുണ്ട്, ഇപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ. ആ സമയത്ത് ഇഖാമത്ത് വിളിച്ചാലും ആ ഇമാമ് കുറെ നേരം ഓതുമേ, അപ്പൊ കുറച്ചും കൂടി സമയം കഴിഞ്ഞോട്ടെ. എന്തായാലും അതിനിടയിൽ ഇങ്ങനെ പോയിട്ട് നിൽക്കാൻ വയ്യ, ഞാൻ ഒറ്റക്ക് നിസ്കരിച്ചാൽ പോരെ. അതും കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോയിട്ട് ഒറ്റക്ക് നിസ്കരിക്കും. ഇനി ചില ആളുകളോ പിന്നെ നിസ്കരിക്കാന്ന് വെക്കും, ലഹുർ അസറിലേക്കും, അസറും ലഹുറും പിന്നെ നിസ്കരിക്ക എന്ന നിലക്ക് മഗ്‌രിബും ഇശാവും ഒക്കെ ഇങ്ങനെ തള്ളി തള്ളി പോകും. എല്ലാ ആരാധനകളുടെ വിഷയവും അങ്ങനെയായിരിക്കും. കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് ഇതുവരെ നോറ്റുപിട്ടാത്ത ആൾക്കാരുണ്ടാവും. കഴിഞ്ഞ റമദാനിൽ കാരണങ്ങൾ ഉണ്ടാവാം, കാരണങ്ങളോട് നഷ്ടപ്പെടുത്തിയവരായിരിക്കാം, പക്ഷേ പിന്നെ ചെയ്യാം. സകാത്ത് ഇന്ന് വരെ കൊടുക്കാത്തവരുണ്ടാവാം. എന്തേ അതിന്റെ കണക്കൊന്നും ഞാൻ നോക്കിയിട്ടില്ല, അവർക്ക് ഉണ്ട്, കുറച്ചുകൂടി കഴിയട്ടെ, പിന്നീടാവട്ടെ. എല്ലാ ആരാധനാ കർമ്മങ്ങളുടെ വിഷയത്തിലും പിന്നത്തേക്ക് മാറ്റിവെക്കും മരണചിന്ത ഇല്ലാത്തവനാണെങ്കിൽ. മരണചിന്ത ഉള്ളവനാണെങ്കിൽ ഏതൊരു നന്മ കേൾക്കുമ്പോഴും ഞാനത് ചെയ്യണം, ഞാൻ അതിലൂടെ എനിക്ക് നന്മകൾ കരസ്ഥമാക്കണം, ഈ ഒരു ചിന്തയായിരിക്കും ഉണ്ടാകാം. എല്ലാ വിഷയം പിടിച്ചു. മഹാനായ ഇമാം ഹസ്സനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ളൊരു സംഭവമുണ്ട്, നമ്മളൊക്കെ ഏറെ ഗൗരവത്തോടുകൂടി കേൾക്കേണ്ട ഒരു ചരിത്രാട്ടം. ഒരു ദിവസം അദ്ദേഹം ഒരു മനുഷ്യൻ രോഗിയായി കിടക്കുക, അപ്പൊ ഈ രോഗിനെ സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹം പോയി. ആ മരണാസന്നനായി കിടക്കുന്ന ആ മനുഷ്യന്റെ അവസ്ഥകളും അയാൾ അനുഭവിക്കുന്ന ആ ഒരു അനുഭവമൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇമാം ഹസ്സനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് അദ്ദേഹം വന്നു, സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറി. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടുകാർ അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ഭക്ഷണത്തിലേക്കാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഉടനെ അദ്ദേഹം പറയുന്ന വാചകമുണ്ട്, യാ അഹ്ലാ അലൈക്കും തഅമുക്കും വശറാബുക്കും, എന്റെ കുടുംബക്കാരെ, എന്റെ വീട്ടുകാരെ, നിങ്ങളെടുത്തോടി ആ ഭക്ഷണവും വെള്ളമൊക്കെ. ഞാൻ
അള്ളാഹുവാണ് സത്യം. ഞാനിപ്പോ ഇതാ ഒരു മൽപിടുത്തം കണ്ടിട്ടാ വരുന്നത്, ഒരു മൽപിടുത്തം കണ്ടിട്ട് വരികയാണ്. ആ ഒരു മൽപിടുത്തം എന്റെ അടുക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ആ പറഞ്ഞത് എന്താ പ്രിയപ്പെട്ടവരെ, മരണാസനായി കിടക്കുന്ന ആ മനുഷ്യന്റെ അവസ്ഥ കണ്ടപ്പോ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി മനസ്സിലാക്കാണ് ഇത് ആ അവസാന നിമിഷങ്ങളിൽ മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് റൂഹെടുക്കുന്ന സമയത്തുള്ള അവസ്ഥകൾ എന്തായിരിക്കും എന്നത്. അതൊന്നും ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂല എന്ന ബോധ്യമായിരുന്നു കൊണ്ടുവന്ന ഭക്ഷണത്തെ അദ്ദേഹങ്ങൾ കഴിച്ചോളും, എനിക്ക് വിശപ്പില്ല, ഞാൻ ആരാധനാ കർമ്മങ്ങളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങണത്. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികളുടെ ജീവിതം, അതാണ് അവരുടെ ജീവിതം. അത് ആ ഒരർത്ഥത്തിലായിരുന്നു അവരെല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിരുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കാത്തവർ ഒരു പക്ഷേ ചുരുക്കമായിരിക്കും. അദ്ദേഹം മരണാസനനായി കിടക്ക, അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, കൊണ്ട് മരിക്കുന്ന ആലോചിച്ചിട്ടാണോ കരയണത്, നിങ്ങൾ എന്താ കരയണത് എന്താ? ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാന് മരിച്ചു പോകുമോ എന്നുള്ളതിലല്ല എനിക്ക് ബേജാറ്, എനിക്ക് പോകാനുള്ള ദൂരം കൂടുതലാണ്. മരണത്തിന് ശേഷം സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെയുള്ള ദൂരം അത് കൂടുതലാണ്, പക്ഷേ എന്റെ കയ്യിലുള്ള ജാദ് യാത്രാഭക്ഷണം അത് വളരെ കുറവാണ്, കാരണം ആമലുകൾ വളരെ കുറവാണ് എന്റെ കയ്യിലുള്ളത്, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് ആലോചിച്ച് നോക്കുമ്പോ എനിക്ക് ബേജാറ് വരിക. ആരാ പ്രിയപ്പെട്ടവരെയാ പറയണത്? ലോകത്തെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന വ്യക്തിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളമായിട്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഉമ്മക്കും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേക പ്രാർത്ഥന വരെ നിർവഹിച്ചിട്ടുണ്ട്. എന്നിട്ടും പറയണത് എന്തായിരിക്കും എന്റെ അവസ്ഥ, അങ്ങോട്ട് എത്താനുള്ളതൊക്കെ ഇതിലുണ്ടോ എനിക്കറിയില്ല, എന്റെ കർമ്മങ്ങളിലുണ്ടോ എനിക്കറിയില്ല. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളുടെ ജീവിതമാണ് അതൊക്കെ, നമ്മുടെ മുൻഗാമികളായിരുന്നു അവരെ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മദീനയിൽ നിന്നും അകന്ന് റബദ എന്ന് പറയുന്ന പ്രദേശത്ത് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം ഒരു സാംക്രമിക രോഗം, ഒരു വൈറസ് ബാധിച്ചുകൊണ്ട്, അന്നുള്ള പ്ലേഗ് എന്ന് പറയുന്ന ഒരു വൈറസ് ബാധിച്ചിട്ട് അദ്ദേഹം മരിക്കണത് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം മരണാസനാണ് ഇങ്ങനെ കിടക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്തുണ്ട്. ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് വിഷമുണ്ടോ, നിങ്ങൾ മരിക്കും എന്നുള്ളതിൽ നിങ്ങൾക്ക് വിഷമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി അള്ളാഹുവാണ് സത്യം, എനിക്കൊരു വിഷമമല്ല, ഞാനൊരു തയ്യാറെടുപ്പിലാണ് എന്ന് പറഞ്ഞു. ഞാനൊരു തയ്യാറെടുപ്പിലാണ്. അവർ ചോദിച്ചു, എന്താണ്? ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നാളെ ഞാൻ എൻ്റെ പ്രവാചകനെ കാണും, ഞാൻ എൻ്റെ പ്രവാചകനെ കാണും, എൻ്റെ പ്രവാചകന്റെ കൂടെ നിൽക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ മുൻഗാമികൾ മരണത്തെ പേടിച്ചുകൊണ്ട് ഓടിപ്പോകല്ല, മറിച്ച് ആ മരണത്തിനുള്ള തയ്യാറെടുപ്പ് അവരുടെ ജീവിതത്തില. ചില സഹാബത്തിന്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അവരിങ്ങനെ ഭാര്യയോട് പറയും, ഭാര്യ അവരുടെ ഭാര്യയോട് പറയാണ്, നീ ഇവിടെ ഫുള്ളൊന്ന് വൃത്തിയാക്കണം, എന്നിട്ട് ഇവിടെ സുഗന്ധം ഇന്റെ ഭാഗത്തുണ്ട്, അവിടെ ബദറിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു സുഗന്ധമുണ്ട്, ആ സുഗന്ധം ഇവിടെ എല്ലായിടത്തും പുരട്ടണം, എന്റെ ശരീരത്തിലൊക്കെ പുരട്ടണം, കാരണം ഇവിടെ ചില അതിഥികൾ വരാനുണ്ട്, അവർക്ക് സുഗന്ധം വലിയ ഇഷ്ടമാണ്. തയ്യാറെടുക്കാണ് മരണത്തിന് വേണ്ടി, തയ്യാറെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, മരണം വരട്ടെ, മരണം വരട്ടെ എന്നുള്ള നിലക്ക്, കാരണം അതിലൂടെ ആ മരണത്തിന് ശേഷം മാത്രമേ സ്വർഗം കിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, മരണത്തിൽ നിന്ന് പേടിച്ചിട്ട് ഓടിപ്പോകുക എന്നുള്ളത് പറ്റൂല. നമ്മൾ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടോ? മരിക്കാതെ സ്വർഗം കിട്ടൂ? നമ്മൾ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മരണത്തിന് ശേഷം മാത്രമേ സ്വർഗം കിട്ടൂ. ആ ഒരു ബോധ്യമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. എപ്പോഴും നന്മകളിലൂടെ നീങ്ങുക എന്നതായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം. എത്രത്തോളം എന്നാൽ അവസാന നിമിഷത്തിൽ പോലും, അവസാന നിമിഷത്തിൽ പോലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു പരിഗണന ആഗ്രഹിക്കുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് കിടക്കുക, അദ്ദേഹത്തിന്റെ വയറ്റിലേക്ക് ഒരു ശത്രു കുത്തിയിട്ട് അതിൽ നിന്ന് രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുമ്പോൾ
അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ അടിവയറ്റിലൂടെ ഇങ്ങനെ ആ ഭക്ഷണം ഇങ്ങനെ പോവുക. ഭക്ഷണം എന്ന് പറഞ്ഞാൽ പാനീയങ്ങളായിട്ടുള്ള ജ്യൂസ് പോലുള്ളതൊക്കെ കൊടുക്കുമ്പോൾ, പഴച്ചാറുകൾ കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ അടിവയറ്റിലൂടെ പോവുക. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഭാഗത്ത്, ഒരു ഉയർന്ന ഭാഗത്ത് ഇങ്ങനെ കിടത്തിക്കരുന്നു. അദ്ദേഹം തന്റെ അടുക്കലുള്ള ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്നൊന്ന് താഴേക്ക് കിടത്തു വെച്ചു. അദ്ദേഹത്തിന് നീച്ചിരിക്കാൻ കഴിക്കൂല, താഴെ നിലത്തൊന്ന് കിടത്തു വെച്ചു. അദ്ദേഹത്തിന് ഒരു തലയിണ ഉണ്ടായിരുന്നു, ആ തലയിണ മാറ്റാനും പറഞ്ഞു. അദ്ദേഹത്തിന്റെ തല മണലിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇത് നിങ്ങളിങ്ങനെ കിടത്തണോ, നിങ്ങളിങ്ങനെ കിടക്കേണ്ടതുണ്ടോ? ആ സമയത്ത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ശത്രുവിന്റെ കുത്തേറ്റ് ഏഴിലധികം കുത്ത് ശരീരത്തിൽ ഏറ്റുകൊണ്ട് ഷഹീദാകാൻ വേണ്ടി കിടക്കണ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ഉമർ ഇങ്ങനെ കിടക്കുമ്പോൾ ആകാശ ലോകത്ത് നിന്ന് അള്ള ഇങ്ങനെ നോക്കും. അള്ള നോക്കുമ്പോൾ എൻ്റെ ഈ കടത്തം കണ്ടിട്ട്, എൻ്റെ ശരീരത്തിൽ ഇത്രയേറെ മുറിവുകളും എൻ്റെ മുഖത്ത് പറ്റിപ്പിടിച്ച് കിടക്കുന്ന ആ ഒരു പൊടിയുമൊക്കെ കണ്ടിട്ട് അള്ളാഹ്ക്കിന്നോടൊരു കരുണ തോന്നിയിട്ട് എനിക്ക് സ്വർഗം തന്നാലോ, അങ്ങനെയെങ്കിലും എനിക്ക് സ്വർഗം കിട്ടട്ടെ, അതിൽ അള്ളാഹുവിന്റെ കരുണ എനിക്ക് ലഭിക്കട്ടെ എന്ന ആ ഒരു ആഗ്രഹം. നമ്മുടെ മുൻഗാമികളുടെ ജീവിത പ്രിയപ്പെട്ടവരെ, അവരൊക്കെ മരണത്തിന് തയ്യാറെടുത്ത് ഇങ്ങനെ നിൽക്കുക, ഓടിയൊളിക്കലല്ല, ധാരാളമായിട്ട് മരണചിന്തയുള്ളത് കൊണ്ടാണ് അവരൊക്കെ എല്ലാ അർത്ഥത്തിലും നന്മകളിലേക്ക് നീങ്ങിയത്. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സുപ്രധാനമായ ദിവസമാണ് വെള്ളിയാഴ്ച എന്നുള്ളത്. നമ്മളും അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ ജീവിക്കുന്നവരാണ്. എന്നാൽ വെള്ളിയാഴ്ചയിലെ രണ്ട് റക്അത്ത് നമസ്കാരത്തിനല്ല ഏറ്റവും പ്രാധാന്യമുള്ളത്, അതിൽ ജുമഅക്ക് കൂടിയാണ്. അഥവാ അതിൽ എപ്പോഴാണോ ഹസീബ് മിമ്പറിലേക്ക് പ്രവേശിക്കുന്നത്, കയറുന്നത്, അതിന് മുമ്പ് പള്ളിയിലെത്തുക എന്നുള്ളതാണ് മതപരമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഒരു പക്ഷേ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാകും. വെള്ളിയാഴ്ചയാകുമ്പോൾ എല്ലാ കവാടങ്ങളുടെ ഭാഗത്ത്, പള്ളിയിലേക്ക് കയറാനുള്ള ഏതൊക്കെ വാതിലുണ്ടോ അവിടെ എല്ലാം മലക്കുകൾ നിൽക്കും. ആരൊക്കെയാണ് അതിൽ കയറുന്നത് അവരുടെ പേരുകൾ ഇങ്ങനെ രേഖപ്പെടുത്തും. എന്നാൽ ഖതീബ് മിമ്പറിലേക്ക് കയറിയാൽ അവരവരുടെ കവാടം, അവരുടെ എഴുത്ത്, ആ രേഖ അവരിങ്ങനെ മടക്കി വെക്കും. എന്നിട്ട് അവർ ഖുതുബ ശ്രവിക്കും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ഒരു ചോദ്യം, ഇന്ന് നമ്മളിൽ എത്ര ആളുകൾക്ക് ആ ഒരു രേഖയിൽ പേര് വന്നിട്ടുണ്ടാവും? ഒരു പക്ഷേ ഒരു രണ്ട് മിനിറ്റ് വൈകി, മൂന്ന് മിനിറ്റ് വൈകി, പത്ത് മിനിറ്റ് വൈകി എന്നൊക്കെ നമുക്ക് കാരണങ്ങളുണ്ടാവാം. വരുന്ന വഴിയിലുണ്ടായ പ്രശ്നങ്ങൾ തന്നെയായിരിക്കാം. പക്ഷേ നമുക്ക് ഖുതുബ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ആ ഒരു മലക്കുകളുടെ രേഖയിൽ നമ്മുടെ പേര് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ പരിശോധിക്കണം. ഞാനത് പറയാനുള്ള കാരണം, പലപ്പോഴും ഖുതുബ തുടങ്ങുന്ന സമയത്ത് വളരെ ചുരുക്കം ആളുകളും പിന്നീട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ കയറി വരുന്ന ഒരു സ്വഭാവം നമ്മളിൽ പല ആളുകളിൽ കാണുന്നുണ്ട്. അത് ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ് ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയത്. നമുക്ക് ഖുതുബയിൽ ആ ഒരു പേര് കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ ഒരു രേഖയിൽ പേര് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പള്ളിയിലെത്തണം. നമ്മുടെ മുൻഗാമികളായ ആളുകളോടൊക്കെ, ജൂതന്മാരായ ആളുകളോട് സബ്ബത്ത് നാൾ അഥവാ ശനിയാഴ്ച മുഴുവനായിട്ട് ആരാധനാകർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു. വേറൊന്നുമില്ല, ആ ദിവസം ആരാധനാകർമ്മങ്ങൾ മാത്രം ചെയ്യണം. അന്ന് ഫുള്ളായിട്ട് ആരാധന, അന്ന് വേറൊന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ നമ്മളോട് എന്താ പറഞ്ഞേ, നിങ്ങളെല്ലാ കർമ്മങ്ങളും ചെയ്തോളി, നിങ്ങളുടെ കച്ചവടമൊക്കെ നടന്നിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷേ ജുമാന്റെ സമയത്ത് കച്ചവടം പാടില്ല, അത് ഹറാമാണ്. അത് കൃത്യമായിട്ട് എത്തുമ്പോൾ വളരെ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ആണ് മാക്സിമം നമുക്ക് ഉണ്ടാകുക. എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരം നമ്മളതൊന്ന് ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ ആ രേഖകളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ മലക്ക് കൊണ്ടുവന്നിട്ട് നോക്കുമ്പോൾ ഒറ്റ രേഖയിൽ നമ്മളെ പേരുണ്ടാവില്ല.
നമ്മൾ സ്വയം വിലയിരിച്ചുകൊള്ളി. എത്രയോ കാലമായിട്ട് നമ്മൾ കുത്തുബ് കേൾക്കുന്നുണ്ട്, എത്രയോ കാലമായിട്ട് കേൾക്കുന്നുണ്ട്. എന്നാൽ ഇത്ര കാലമായിട്ടും ഖതീബ് മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ പള്ളിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഇത്ര കാലവും നമ്മുടെ പേര് ആ രേഖയിലില്ല. നമ്മളിതിലേക്ക് വരുന്നത് അള്ളാഹിന്റെ അടുത്ത് പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ലേ? നമ്മൾ ഈ തിരക്കൊക്കെ ഒഴിവാക്കിയിട്ട് നേരത്തെ വരുന്നതും അല്ലെങ്കിൽ പിന്നെ നിസ്കരിക്കുന്നതും ഒക്കെ അള്ളാഹിന്റെ അടുത്ത് കൂലി കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടാ. എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേരില്ലാത്തൊരവസ്ഥ അതുണ്ടാകരുത്. നമ്മൾ ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്യുന്ന ആളുകൾ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ